السلام عليكم ورحمة الله. الحمد لله، اللهم صل على حبيبك سيدنا محمد وعلى آله وأصحابه أجمعين، ما بعد. أعوذ بالله من الشيطان الرجيم، يرفع الله الذين آمنوا والذين أوتوا العلم درجات، صدق الله مولانا العظيم. ആദരണീയരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുദീർഘമായൊരു സ്വാഗത പ്രസംഗത്തിന് വേണ്ടിയല്ല ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൊച്ചു കേരളത്തിന് അതിമഹത്തായ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. മഹാന്മാരായ സഹാബത്തിന്റെ പാദസ്പർശനമേറ്റ് പാവനപൂരിതമാകാൻ ഈ മണ്ണിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം താബിഈങ്ങളിലും താബിഈങ്ങളിലും പെട്ട മഹാരഥന്മാരായ ഔലിയാവും ആരിഫീങ്ങളും ഈ നാട്ടിൽ വന്ന് ദീനിന്റെ സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും അതിന്റെ പുണ്യം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ കൊണ്ടുവന്ന് അവതരിപ്പിച്ച ദീൻ സർവാത്മന സ്വീകരിച്ച് മുന്നോട്ടു പോയ മുസ്ലിം സമൂഹം പിന്നീട് കാലഘട്ടങ്ങളിലൂടെ നീങ്ങുന്നതിനനുസരിച്ച് ഉലമാ മഹാന്മാരായ സാദാത്തുക്കളും ഉലമാക്കളും ഈ സമൂഹത്തിന് നേതൃത്വം നൽകി വന്നിട്ടുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ അവരുടെ മതവും ഭൗതികവുമായ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട്. മഹാനായ ഖുത്ബുസ്സമാൻ സെയ്ദ് അലവി മമ്പുറവി അവർ വഹിച്ച നേതൃത്വം, അതുപോലെ മഹാനായ ഉമർ ഖാദി ബിലങ്കോത്ത് വഹിച്ച നേതൃത്വം, അങ്ങനെ കാലാകാലങ്ങളിൽ ഉലമാ സാദാത്തുക്കളും അന്നു മുതൽ ഇന്ന് വരെ കേരളത്തിന് നേതൃത്വം നൽകി വന്നിട്ടുണ്ട്. അതിനുശേഷം മഹാന്മാരായ മഖദൂമുമാർ, പൊന്നാനി മഖദൂമുമാർ കേരളത്തിൽ അങ്ങോളമിങ്ങോളം ദീനിന്റെ വൈജ്ഞാനിക വിളക്കുകൾ കത്തിച്ചുവെച്ചു. അവർക്കാവശ്യമായ ദീനിയും ദുന്നവിയുമായ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ ലഭിച്ച മറ്റ് രാജ്യങ്ങൾക്ക്, മുസ്ലിം രാജ്യങ്ങൾക്ക് പോലും ലഭിക്കാത്ത അതിമഹത്തായ അനുഗ്രഹങ്ങളാണ്. അക്കൂട്ടത്തിൽ വലിയൊരനുഗ്രഹമാണ് ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവരുടെ ജനനം കൊണ്ട് കേരളം അനുഗ്രഹിക്കപ്പെട്ടു എന്നത്. ആ നേതൃത്വത്തിന്റെ വലിപ്പം ചരിത്രം പഠിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ. ആ അനുഗ്രഹത്തിന്റെ വലിപ്പം നാം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ വലിപ്പത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണമെന്ന് പറയാം. സമസ്ത കേരള ജമീയത്തുള്ള മഖദൂമുമാരുടെ കാലഘട്ടത്തിന് ശേഷം നാനാഭാഗങ്ങളിൽ ഉലമായിന്റെ നേതൃത്വം വരികയും പിന്നീട് ദീനിന്റെ വിഷയത്തിൽ ഫസാദുകൾ ഉണ്ടാകുകയും ചെയ്തപ്പോഴാണ് സമസ്ത കേരള ജമീയത്തുലുലമ ഉത്ഭൂതമായത് എന്ന് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ആ സമസ്തക്ക് ജനകീയമായ ഒരു രീതിയും ശൈലിയും കൈവന്നത് മഹാനായ ശംസുലുലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ നബറല്ലാഹു മർക്കദുഹു അവരുടെ വരവോടുകൂടിയാണ്, നേതൃത്വത്തോടുകൂടിയാണ്. ആ നേതൃത്വം 4 പതിറ്റാണ്ടുകാലം നീണ്ട നേതൃത്വം, സമസ്തയ്ക്ക് നൽകിയ നേതൃത്വം. അതിനു മുമ്പ് തന്നെ ഇ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നയാളോട് മത്സരിക്കാനോ വാദപ്രതിവാദം നടത്താനോ ഞങ്ങളില്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് കേരളത്തിലെ വഹാബികളും പുത്തൻവാദക്കാരും ഒക്കെ എത്തിയിരുന്നു. ആ സ്ഥിതിയിലാണ് സമസ്തയുടെ നായകത്വത്തിലേക്ക് മഹാനായ ശംസുല്ലമ കടന്നു വരുന്നത്. അതിനുശേഷമുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആർജവത്തോടെ ഈ സമൂഹത്തിന് നേതൃത്വം നൽകുകയും സമസ്ത കേരള ജമീയത്തുലമയുടെ കീഴിൽ ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ തന്നെ ആവേശപൂർവ്വം അണിനിരത്താൻ, സമസ്ത കേരള ജമീയത്തുലമയുടെ കീഴിൽ അണിനിരത്താൻ മഹാനായ ശേഖുനയുടെ നേതൃത്വത്തിന് സാധ്യമായി എന്നത് ചരിത്രമാണ്. ഞാൻ ദീർഘമായി പറയുന്നില്ല. സാധാരണ നിലക്ക് ഇവിടെ ഒരുപാട് ആളുകൾ വഫാത്തായിപ്പോയി, മരണപ്പെട്ടു പോയിട്ടൊക്കെ ഉണ്ട്. പല രാഷ്ട്രീയക്കാരും ഒക്കെ ഉണ്ട്. അവരുടെയൊക്കെ അനുസ്മരണങ്ങൾ നടക്കാറുമുണ്ട്. അനുസ്മരണം നടക്കും, കുറച്ച് കൊല്ലം അങ്ങനെ അനുസ്മരിച്ച് പിന്നാണ് പോവും. അത് നമ്മൾ വാപ്പ മരിച്ചാലും അതന്നെ കഥ. ആദ്യം 1-2 കൊല്ലം ആണ്ട് നന്നായി കഴിക്കും, പിന്നെ കഴിഞ്ഞു, പിന്നെ അള്ളാഹു മഗ്ഫിർ ലഹു എന്ന് വല്ലപ്പോഴും പറഞ്ഞാലായി എന്നതാണ് അവസ്ഥ.
ഷംസുൽ ഉലമയുടെ ചരിത്രം അങ്ങനെ ആവരുത്, അങ്ങനെ അവിസ്മരണീയമായ ആ വിസ്മൃതിയിലേക്ക് ഇത് പോവരുത് എന്ന കടുത്ത വാശി കൊണ്ടാണ് ഈ ഇന്നഹു ഷംസുൽ ഉലമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് ഉണ്ടായിരുന്ന ഈ പി ടി അബ്ദുറഹ്മാൻ, ഡോക്ടർ പി ടി അബ്ദുറഹ്മാന്റെ രചനയ്ക്കുണ്ടായ പ്രചോദനത്തിന്റെ ഒരു കാരണം അതാണ്. മറ്റൊന്ന്, ഷംസുൽ ഉലമ 10-30 വർഷക്കാലം ഈ സമുദായത്തിന്റെ സമസ്തയുടെ തരംഗത്തിന്റെ നേതൃത്വം നൽകുകയും ഒരുപാട് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ, മുഹഖിഖുകളായ ആലിമികളെ വാർത്തെടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം അവസാന കാലം ഒരു 10 വർഷം ഇമാതിരി എന്തെങ്കിലും തസ്നീഫാത്തോ ഒക്കെ ആയി നിൽക്കേണ്ട സമയമാണ്. അബുൽ ഹസൻ അലി നദ്വി ഒരുപാട് കിതാബുകൾ മൂപ്പരതായിട്ടുണ്ട്. എങ്ങനെ കിതാബ് വന്ന അധികം അധിക കിതാബ് എങ്ങനെ ഉണ്ടായതാണ്? അദ്ദേഹം സമർപ്പിക്കുന്ന പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന ക്ലാസുകളോ പിന്നീട് ശിഷ്യന്മാർ പുസ്തകമാക്കുകയായിരുന്നു. നിർഭാഗ്യവശാൽ നമ്മൾ ആരും അത് ചെയ്തില്ല. ഷംസുൽ ഉലമ നടത്തിയ പ്രസംഗങ്ങളോ ഷംസുൽ ഉലമയുടെ തഹഖീഖാത്തുകളോ ദർസുകളോ അതിൽ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഉണ്ടായ സംഗതികളോ ഒന്നും നമ്മളാരും കിതാബാക്കി മാറ്റിയില്ല. നദ്വി സാഹിബിന് ഉണ്ടായിരുന്ന അസിസ്റ്റൻസ് പോലെ ഒരു അസിസ്റ്റൻസ് അദ്ദേഹം ഷംസുൽ ഉലമയ്ക്ക് ലഭിച്ചില്ല എന്നതാണ്. ഇനി സ്വന്തമായി എന്തെങ്കിലും ഒരു ശ്രമം നടത്തി പല വ്യാഖ്യാനങ്ങളും എഴുതാനും പലതും മുതിരുകയും ചെയ്തിരുന്നു. ആ സമയം അവസാനത്തെ ആ 10 വർഷം അത് അപഹരിച്ചത് ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതാരാ കൊണ്ടുപോയതെന്നറിയാം. ആ 10 വർഷക്കാലം ഷംസുൽ ഉലമയെ കെട്ടിയിട്ടത് ആരാണെന്നറിയാം. എന്തിൽ കെട്ടിയിട്ടു എന്നുമറിയാം. അത് സാധാരണ സ്വയം അവരോധിതനായി ഷെയ്ഖായ അബൂബക്കറാണ്. ഷെയ്ഖായ അബൂബക്കർ ഇതല്ല. ഇത് ഇതിന്റെ മുഖദ്ദിമയിൽ ആ പുസ്തകം പ്രകാശിതമാവാത്തത് കൊണ്ട് ഞാൻ വായിക്കാത്തതാണ്. ബഹുമാന്യനായ അറബ് ലോകത്ത് പണ്ഡിതന്മാരിൽ പ്രമുഖനായ സയ്യിദ് അലി ഹാഷിം തന്നെ ഷംസുൽ ഉലമ എന്ന ഇത്തലാഖിൽ യാതൊരു മറ്റൊരാൾക്കില്ലാത്തത് ഷംസുൽ ഉലമ എന്ന് വിശേഷിപ്പിച്ചത് തന്നെ ഷംസുൽ ഉലമയുടെ മഹത്വത്തിന്റെ തെളിവാണ്. അവരൊക്കെ ഷംസുൽ ഉലമയെ അടുത്ത് മനസ്സിലാക്കിയവരാണ്. അങ്ങനെ സ്വയം ഷെയ്ഖാവുകയല്ല, ഷെയ്ഖ് അബൂബക്കർ ആവുകയല്ല, മറിച്ച് ഷംസുൽ ഉലമ എന്ന് അറബ് ലോകത്തെ പണ്ഡിതന്മാരുടെ ഇടയിൽ പോലും അംഗീകരിക്കപ്പെടുകയായിരുന്നു ശരിക്കുണ്ടായി. അപ്പൊ ഞാൻ ആ ഈ വക കാര്യങ്ങളൊക്കെ ഒരു ഷംസുൽ ഉലമയുടെ സ്മരണ വിസ്മൃതിയിലായി പോകരുത്, ഷംസുൽ ഉലമ സമർപ്പിച്ച പാഠങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം, ഷംസുൽ ഉലമയെ നടത്തിയ പ്രസംഗങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം, ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് 5-8 വർഷത്തെ പരിശ്രമത്തിന്റെയും ഗവേഷണത്തിന്റെയും ഫലമായി നമ്മുടെ പ്രിയങ്കരനായ സ്നേഹിതൻ ഡോക്ടർ പി ടി അബ്ദുറഹ്മാൻ, അദ്ദേഹം ഇവിടുന്ന് വലിയ ദർസിലൊക്കെ മഹല്ലിയും മിഷ്കാത്തൊക്കെ ഓതി പോയ ആളാണ്. അവിടെ എത്തിയപ്പോ അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായി. ഔക്കാഫിലൊക്കെ ജോലി രചനാ വിഭാഗത്തിലൊക്കെ ജോലി ചെയ്യുക, അറബി സാഹിത്യത്തിൽ കുറെ കൂടെ മഹാറത്ത് അതിൽ ഇടപെടാൻ സാധിക്കുകയൊക്കെ ചെയ്തപ്പോൾ വളരെ നല്ല ശൈലിയിൽ ഇത് അവതരിപ്പിച്ച ഷംസുൽ ഉലമയുടെ പശ്ചാത്തലം, ജനനം, ബാല്യകാലം അവിടുന്ന് തുടങ്ങി ഷംസുൽ ഉലമയുടെ ജീവിത പന്ഥാവ്, ചരിത്രം, ഷംസുൽ ഉലമ നടന്ന വഴികൾ, അവിടെ ഓരോ സ്ഥലത്തും ഓരോ വിഷയങ്ങളെയും ഷംസുൽ ഉലമ നേരിട്ട രീതി, അത് ക്രിസ്ത്യാനിറ്റിയെ ആയാലും ഖുതുബ പരിഭാഷയുടെ വിഷയമായാലും തവസ്സുൽ ഇസ്തിഗാസയായാലും അതൊക്കെ ഷംസുൽ ഉലമ എന്താണ് ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ചത് എന്നുകൂടി ഷംസുൽ ഉലമ പറഞ്ഞു വെച്ച കാര്യങ്ങൾ തന്നെ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. അതിന്റെ പ്രതിപാദന രീതി ആധുനിക അറബ് സാഹിത്യത്തിൽ അതിന്റെ വാക്കുകളും പ്രയോഗങ്ങളും ശൈലിയും ഉപയോഗിച്ച് ഏറ്റവും നല്ല അതിമഹത്തായ ഒരു സാഹിത്യ ഗ്രന്ഥമായിട്ടാണ് അത് നമ്മുടെ പണ്ഡിതന്മാർക്ക് യുവ പ്രതിഭകൾക്കൊക്കെ ഗൈഡൻസായി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഉള്ള ഒരു നല്ല രചനയാണിത്. ഇത് ഇവിടെ ഇതിന്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അവർകളാണ്. മുഖവരക്കോ പരിചയപ്പെടുത്തലിന്റെയോ ആവശ്യമില്ല. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് സൈനുൽ ഉലമ ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അവർകളാണ്. മദ്ദല്ലാഹു ദില്ലഹുൽ ആലി അവർകളാണ് അദ്ദേഹത്തെ. അവർക്കും ഈ ഷംസുൽ ഉലമ ഫൗണ്ടേഷന്റെ പേരിൽ സ്വാഗതം പറയുകയാണ്. ഷംസുൽ ഉലമ ഫൗണ്ടേഷൻ ഇൽമിയായ ഷംസുൽ ഉലമയോട് യോജിച്ച 2-3 കാര്യങ്ങൾ മാത്രമേ പ്രധാനമായും ചെയ്യുന്നുള്ളൂ. ഒന്ന്, ഇത്തരം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക. രണ്ടാമത്തെ കാര്യം, വിദേശ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ യുവ പണ്ഡിതന്മാർക്ക് പഠിക്കാവുന്ന രീതിയിൽ അതിനുള്ള അവിടുത്തെ ചില സംസാരങ്ങളും ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. അത്
പ്രായോഗികമായി നമ്മുടെ പണ്ഡിതന്മാർക്ക് വിദേശത്ത് പഠിക്കാനുള്ള സംഭവം ഉണ്ടാക്കുക. മൂന്ന്, ദേവ ക്ലാസുകൾ നമ്മുടെ സംഘടനകളോട് സഹകരിച്ചുകൊണ്ട്, എസ് കെ എസ് എഫ് പോലെയുള്ള സംഘടനകളോട് സഹകരിച്ചുകൊണ്ട് നടത്തുക. ഇതൊക്കെയാണ് ശംസുലുൽമ ഫൗണ്ടേഷന്റെ ഉദ്ദേശം. ആ ശംസുലുൽമ ഫൗണ്ടേഷന്റെ പേരിൽ മഹാനായ ശൈഖുനാക്ക് സ്വാഗതം പറയുകയാണ്. പിന്നിവിടെ അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തുന്നത് ബഹുമാന്യനായ ശൈഖുന എം ടി അബ്ദുള്ള മുസ്ലിയാർ, അതുപോലെ സി കെ എം സാദിഖ് മുസ്ലിയാർ, ബഹുമാന്യനായ എം എം മൊഹീദി മുസ്ലിയാർ തുടങ്ങിയ ആള്, ജിഫിനി പുത്തുക്കോയത്തങ്ങൾ, എന്റെ എല്ലാവിധ അദ്ദേഹത്തിന്റെ വിധാംശം അനുഗ്രഹങ്ങളും അറിയിക്കുകയും അദ്ദേഹത്തിന് അനിവാര്യമായ ചില കാരണങ്ങളെ വരാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അദ്ദേഹത്തിനും ഈ ആശംസ നൽകിയതുകൊണ്ടും അനുഗ്രഹിച്ചതുകൊണ്ടുകൂടി സ്വാഗതം ആശംസിക്കുകയാണ്. ബഹുമാന്യനായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, അതുപോലെ അബ്ദുസമദ് പൂക്കോട്ടൂർ, അവരുടെയൊക്കെ പ്രസംഗങ്ങളുണ്ട്. നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് മൗലാന ആസാദ് നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഹാജ മുഹമ്മദ് ഷാഹിദ്, ഡോക്ടർ ഹാജ മുഹമ്മദ് ഷാഹിദ് അവർകളാണ്. അദ്ദേഹത്തിനും ഈ ഫൗണ്ടേഷന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഡോക്ടർ അലീം അഷ്റഫി, അദ്ദേഹം ദലായിലുൽ ഖൈറാത്തിന്റെ വ്യാഖ്യാനം ഉറുദുവിൽ രചിക്കുകയും അറബ് ഗ്രന്ഥങ്ങൾ ചിലതൊക്കെ രചിക്കുകയും ചെയ്ത നല്ലൊരു സുന്നി പണ്ഡിതനാണ് ബഹുമാന്യനായ ഡോക്ടർ അലി അഷ്റഫി. അങ്ങനെ അവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. രണ്ടാളുകൾ, അബ്ദുസമദ് സമദാനിയും അഹമ്മദ് കബീർ ബാഖറിയും, അവർക്ക് യാദൃശികമായി വന്ന ഉംറ യാത്ര കൊണ്ട്, നേരത്തെ കഴിയുമെന്ന് വിചാരിച്ചിരുന്ന ഉംറ യാത്ര കഴിയാതിരിക്കുകയും ഇന്ന് മാത്രമാണ് ടിക്കറ്റ് ലഭിച്ചത് എന്നതുകൊണ്ട് അവർ രണ്ടുപേരും ഉംറയ്ക്ക് പോവുകയും അതിന് ഉതിര് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ സമാപന പ്രസംഗം നടത്തുന്നത് ശംസുല്ലമയുടെ പ്രിയ ശിഷ്യനും നല്ലൊരു തെഹക്കീഖാത്തിന്റെ ഉടമയുമായ ബഹുമാന്യനായ എം പി, നമ്മുടെ പ്രിയങ്കരനായ എം പി മുസ്തഫൽ ഫൈസി അവർകളാണ്. അദ്ദേഹത്തിനും ഈ ഫൗണ്ടേഷന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ബഹുമാന്യനായ ശംസുല്ലമയുടെ മുഹിബ്ബീങ്ങളും വളരെ സംഘടനാരംഗത്ത് പ്രഗത്ഭരുമായ ബഹുമാന്യനായ എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കെ ആർ റഹ്മാൻ ഫൈസി, പി കെ അബ്ദുൽ ഗഫൂർ അൽ ഖാസിമി, ഹക്കീം ഫൈസി ആദർശേരി, മോയിൻകുട്ടി മാസ്റ്റർ, നാസർ ഫൈസി കൂടത്തായി, ഓണമ്പള്ളി മുഹമ്മദ് ഫൈസി, നവാസ് പൂനൂർ, ഹംസ ഹാജി മൂനിയൂർ തുടങ്ങി പ്രഗത്ഭരായ, ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം, എല്ലാവരെയും പ്രഗത്ഭരായ ആളുകളെയൊക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഗ്രന്ഥം തങ്ങളുടെ വാങ്ങുന്നത് ശംസുലമയുടെ പുത്രന കെ അബൂബക്കർ ഹുദവി അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാന്യനായ ശൈഖുന ചെറുശ്ശേരി മുസ്ലിയാർ മദ്ദല്ലാഹുകളെ ഈ ലീഡർഷിപ്പ് പദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാഹുർ ദേവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു ആ ബഹുമാന്യനായ അബ്ദുൽ ബാരി മുസ്ലിയാർ, ഞാൻ പിന്നെ നോക്കിയിട്ടില്ല, ഉണ്ടാ ബഹുമാനപ്പെട്ട ജനുമ ചെറുശ്ശേരി ഉസ്താദ് അധ്യക്ഷ പ്രസംഗം നടത്തുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحابه الفائزين برضا الله. أما بعد، فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن تنصروا الله ينصركم ويثبت أقدامكم. صدق الله مولانا العظيم. آفة الدين ثلاثة: فقيه فاجر، وحاكم جائر، ومجتهد جاهل. وصدق رسوله الكريم. വന്നിരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ഉമറാക്കളെ, മഹൽ വ്യക്തികളെ, സമസ്തയുടെ പ്രവർത്തകരായ സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളപൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ടു വീട്ടും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് വണ്ടിക്ക് പോകേണ്ട തിരക്കുണ്ടായതുകൊണ്ടാണ് രണ്ട് വാക്ക് ആദ്യമായി സംസാരിക്കാൻ എന്നെ ഏൽപ്പിക്കാൻ കാരണം. ബഹുമാനപ്പെട്ട തങ്ങൾ വന്നതിന്റെ ശേഷമാണല്ലോ ഉദ്ഘാടനം പ്രവർത്തനം നടക്കുന്നത്. അതിന് മുമ്പ് തങ്ങൾ വരുന്ന അതുവരെ അല്പം സംസാരിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് നിങ്ങളെല്ലാം സാധാരണ കേൾക്കുന്ന ആയത്താണ്. ചുരുക്കാർത്ഥം: യാ അയ്യുഹല്ലദീന ആമനു, ഏ മുഅ്മിനീങ്ങളെ, ഇൻ തൻസുറുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, യൻസുറുക്കും, അവങ്ങളെയും സഹായിക്കും. അള്ളാഹുവിന്റെ സഹായം കൂടാതെ ഒരു സെക്കൻഡും നമുക്ക് നീങ്ങാൻ കഴിയില്ല. എന്നാലും സാക്ഷാൽ റബ്ബിന്റെ സഹായം ലഭ്യമാകണമെങ്കിൽ അള്ളാഹുവിനെ അങ്ങോട്ട് സഹായിച്ചു കൊടുക്കണം എന്നാണ് ഈ ആയത്തിന്റെ നേരെ വാഹിറാർത്ഥം. ഈ ആശംസിച്ച് നമ്മളെ സഹായിക്കണ് എന്ന ചോദ്യത്തിന് മഹാന്മാർ പറഞ്ഞ മറുപടി: അള്ളാഹിനെ സഹായിക്കുക എന്നത് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു തആല നിങ്ങളെയും സഹായിക്കും. ദീൻ എന്നത് സുന്നത്ത് ജമാഅത്താണെന്ന് ഹഖിന്റെ അഹ്ലുകാരായ മഹാന്മാർക്ക് ആർക്കും അഭിപ്രായവ്യത്യാസമില്ല. ദീൻ എന്നത് സുന്നത്തിയമായത്താണ്. അതിന്റെ ശരിയായ ദീനല്ലാത്ത പല ദീനുകളും ഇവിടെ നടക്കും എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്റെ സമൂഹം 73 സംഘമായി പിരിയും. അതിൽ 72 ദീനി സംഘമല്ല, മുസ്ലിമീങ്ങൾ സംഘം തന്നെയാണത്. പക്ഷേ അത് ഷെയ്ത്താനി സംഘമാണ്. അലഹിലി മിന്നാ ഷെയ്ത്താൻ, അതുകൾ മുഴുവൻ നരകത്തിലാണ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപ്രകാരം തന്നെ നസാറകൾ അവർ 72 സംഘമായി, 71 പിഴച്ചതാണ്. ശരിയായ ദീനല്ലത്.
യഹൂദികൾ അപ്രകാരം തന്നെ പല സംഘമായി പിരിഞ്ഞു. അത് മുഴുവൻ ശരിയല്ല, ഇതിൽപ്പെട്ട ഒന്നേ ശരി എന്നതുപോലെ നമ്മൾ 73 സംഘമാകുമെങ്കിലും ഉല്ലുഹും ഫിന്നാർ, നല്ല നരകത്തിലാണ്. പക്ഷെ അവര് എല്ലാവരും വാദിക്കുന്നത് സ്വാഭാവികമായിട്ടും ഞങ്ങളാണ് യഥാർത്ഥ ദീൻകാർ, ഞങ്ങളാണ് യഥാർത്ഥ ദീൻ്റെ ആളുകൾ എന്നവരൊക്കെ വാദിക്കും. ബഹുമാനപ്പെട്ട സംഘളവറുകൾ കടന്നു വരുന്നുണ്ട്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ പല സംഘങ്ങളായി പിരിയും എന്നത് മുസ്ലിം സമൂഹം എന്ന നിലക്ക് തന്നെയാണ് ഉണ്ണി നബി പറഞ്ഞത്. എന്റെ ഉമ്മത്ത് അത് ദഅവത്തുണ്ട് ഉമ്മത്തല്ല, മുസ്ലിമായ നിലക്കുള്ള വിഭാഗം തന്നെ അത് 73 സംഘത്തിൽ 72 പഴച്ച സംഘമാണ്. പക്ഷേ ഇങ്ങനത്തെ പഴച്ച സംഘങ്ങൾ അധികവും വരാൻ തുടങ്ങിയത് മാലിക് ദീനാർ പാർട്ടി അവർക്ക് ഉള്ള അനുയായികൾക്കുള്ള പ്രവർത്തനം കേരളത്തിൽ നടന്ന് കുറെ കാലം കഴിഞ്ഞതിന്റെ ശേഷമാണ്. സമ്പത്തിയാണ് യഥാർത്ഥ ദീൻ ഇവിടെ കൊണ്ടുവന്നത്. അജത്തുൽ ഒദാഴിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജറുള്ള ആളുകൾ ഇവിടെ ഹാജറില്ലാത്ത ആളുകൾക്ക് ഈ ദൗത്യം എത്തിച്ചു കൊടുക്കണം എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ സമയത്ത് മിക്ക ആളും ഹജ്ജത്തുൽ വദാഇൽ പങ്കെടുത്ത് 1.25 ലക്ഷത്തോളം സഹാബിമാരാണ്. മക്ക മദീനയുടെ ചുറ്റുഭാഗങ്ങളിലുള്ള പ്രദേശങ്ങളിൽ അന്തിവിശ്രമം കൊള്ളുന്നത് ഒരു 10,000-ൽ പരം സഹാബിമാരാണ് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. പുണ്യനബിന്റെ ഈ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് പല ഭാഗത്തേക്കും ബഹുമാനപ്പെട്ട ദീൻ അഥവാ സുന്നത്തി ജമാഅത്ത് പ്രചരിപ്പിക്കാൻ അവർ നാടും വീടൊക്കെ വിട്ടുപോയി. അങ്ങനെ നമ്മളാ നാട്ടുകളിലും ബഹുമാനപ്പെട്ട പുണ്യനബിന്റെ സഹാബിമാർ താബിഈങ്ങളൊക്കെ വന്ന് അവരെ കാലം കഴിയണവരെ ഇവിടെ സുന്നത്തി ജമാഅത്ത് യഥാർത്ഥ ദീൻ എന്ന് മാത്രമുള്ള പരിപാടിയുള്ളൂ. അവരെ കാലം കഴിഞ്ഞതിന്റെ ശേഷം മഹാന്മാരായ മഖ്ദൂമീങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു ബഹുമാനപ്പെട്ട ദീനു വേണ്ടി. ഇൽമി രംഗം, അങ്ങനെ കിതാബ് രചനം, ഇങ്ങനത്തെ വലിയ വലിയ വിഷയങ്ങളെല്ലാം അവർ നിർവഹിച്ചു. അവരെ കാലഘട്ടത്തിലും സുന്നത്തി ജമാഅത്തിന്റെ എതിർ പാർട്ടി കാര്യമായി വന്നില്ല.
ഏതായാലും സുന്നത്തി ജമാഅത്തിന്റെ എതിർപ്പാർത്തി വരുമെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചതുകൊണ്ടത് വരാൻ വരാതിരിക്കാൻ ഓർത്തില്ല. അങ്ങനെ മഖ്ദൂമീങ്ങൾക്കുള്ള സേവനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ അങ്ങനത്തെ പുണ്യ നബി പറഞ്ഞ ദജ്ജാലീങ്ങൾ കദ്ദാബീങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അങ്ങനെ വന്നാൽ അക്കാലത്തുള്ള ഉലമാവിന്റെ കടമ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു. ഇദാ വഹറത്തിൽ ബിദഉ വസഖത്തൽ ആലിം, ബിദഉത്ത് പ്രത്യക്ഷപ്പെട്ടാൽ ആലിമീങ്ങൾ അതിന് മൗനം ദീക്ഷിച്ചാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ, അല്ലാഹു തആലാന്റെ മലക്കുകളുടെ മറ്റ് സാലിഹീങ്ങളുടെ ശാപം അവരുടെ മേൽ ഉണ്ടാവുന്നതാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ അങ്ങനത്തെ പുത്തൻ ആശയക്കാർ മഖ്ദൂമീങ്ങൾക്ക് പോയതിന്റെ ശേഷം ഇവിടെ തല വക്കാൻ ശ്രമിച്ചു തുടങ്ങി. അവരെ കാര്യമായ ലക്ഷണം ഹദീസിൽ പറഞ്ഞത് വലഅന ആഖിറുൽ ഉമ്മത്തി അവ്വലഹ, ഈ സമൂഹത്തിന്റെ പിൻതലമുറ മുൻതലമുറയെ ആക്ഷേപിക്കും. ഇതിന്റെ കാര്യമായ ലക്ഷണമാണത്. ആ ഏർപ്പാടും ലക്ഷണവും ഒത്തു. സലഫുസ്സാലിഹീങ്ങളായ മഹാപണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ എതിർക്കാൻ തുടങ്ങി. ദറാവി 20 എന്ന് പറഞ്ഞത് ശരിയല്ല, അത് 8. മഹാന്മാരെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ കാപ്പുറയി പോവും. മുങ്കാല മഹാന്മാർ പറയുന്ന അവരെ ഇടതേടി ദ്വാരക്കൽ ഹസനാണ്, ജായിസാണ്, നല്ലതാണ് എന്നാണ്. അത് ശിർക്കും കുഫറും വരുന്നതാണ് എന്ന് പ്രഖ്യാപനം തുടങ്ങി. അപ്പൊ അവരെ പിൻതലമുറ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല ലക്ഷണം ഒത്തപ്പോൾ ബഹുമാനപ്പെട്ട വരക്കൽ മല്ലക്കോയ തങ്ങൾ, അക്കാലത്തെ ഉലമാക്കൾ ഈ വിഷയം ശരിക്ക് ശ്രദ്ധിച്ചു. ഇവിടുത്തെ ജനങ്ങൾക്ക് ഈമാൻ അമല് സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ മൊത്തത്തിൽ ഇവിടെ മൂമിനീങ്ങൾ മൂമിനാത്തിന്റെ ഈമാനൊക്കെ തകരാറാവും. അവരെ ഈമാനും അമൽ സംരക്ഷിച്ചത് ബഹുമാനപ്പെട്ട സമസ്തകളെ മിയത്തിലാണ്. മറ്റ് 72 പാർട്ടിയും പല ജാതി പുള്ളുകളാണ് അവർ പറഞ്ഞത്. അവർ ശരിയായിട്ട് ഖുർആൻ ഹദീസ് പഠിച്ചവരല്ല. മരിച്ചവർക്ക് സഹായം ചെയ്യാൻ കഴിയൂല. ഈ റജബ് മാസത്തിലും കൂടി അത് പറയണമുണ്ടല്ലോ, അത് വലിയ അത്ഭുതം. മൂസാ നബി അലൈഹിസ്സലാം മരിച്ച മൂസാ നബി അലൈഹിസ്സലാം തങ്ങൾക്ക് നൽകപ്പെട്ട 50 ഒക്ക് അത് നിങ്ങൾ അതുവെച്ചാണ് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ സമൂഹം അതുകൊണ്ട് കുഴങ്ങും. മനീസറായിനെ ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടുണ്ട്, അത് കഴിയൂല. ഒന്ന് നിർമ്മീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടണം എന്ന് പറഞ്ഞ് കഥ പറയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ 8-9 പ്രാവശ്യം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം മഹാനായ നബി തങ്ങളെ മടക്കി. 9:45 അങ്ങനെ ആ 50 പറഞ്ഞ 5 മാറ്റി. ഈ പ്രവർത്തനത്തിൽ ബാല്യ സഹായം ചെയ്തത് പങ്കുചെയ്തതും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം. മരിച്ചവരെ സഹായിക്കോ, ബാല്യ സഹായം ചെയ്യും. ഇതാണ് സുന്നത്തിയമ്മായത്തിൻ്റെ. ഇവിടെ സഹായിച്ചല്ലോ. ഈ എളുപ്പും കാര്യമൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്ന സഹായം ചെയ്തത് മരണപ്പെട്ടുപോയ മൂസാ നബിയാണ്. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ അത് ഉദ്ധരിക്കുന്നുണ്ട്. അത് മരിച്ചവരെ സഹായം ചെയ്യും. റജബ് മാസത്തിൽ നടന്ന സംഭവം തന്നെ ഇതിന് വ്യക്തമായ തെളിവാണ്. തന്റെ യാത്രയിലോ ആകാശത്ത് കയറിയപ്പോഴും പല മഹാന്മാർ നബിമാരെ കണ്ടു. അവിടൊക്കെ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നത് അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ദാലഹു, തങ്ങൾക്ക് വേണ്ടി അവരൊക്കെ ദ്വാരണം.
ആ മരിച്ചു പോയ ആളുകൾ ഹയാത്തുള്ളപ്പോ വേണ്ടി വരക്കും. ഇങ്ങനെയൊക്കെയാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ. അതിനെ വിവരമില്ലാത്ത ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി. ഉണ്ണിന് പറഞ്ഞ ലക്ഷണം പോലെ അങ്ങനെ ആഹ്ലുക്കുമത്തി അവ്വലഹ, അതൊക്കെ ഒത്തപ്പോൾ ഇവിടുത്തെ ഈ ജനങ്ങളെ ഈ സ്തംഭിക്കാൻ വേണ്ടി സമസ്തകളെ എം ഇ എ തുഴലമ്മ ഉണ്ടാക്കി. അവരെ ശക്തിയായ പ്രവർത്തനം, അതിൽ ഏറ്റവും വലിയ ശക്തിയായ പ്രവർത്തനം ചെയ്ത വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ തങ്ങളവറുകൾ. വാദപ്രതിവാദ രംഗത്തും ഖണ്ഡന പ്രസംഗത്തിന്റെ വിഷയത്തിലും സുന്നത്തി ജമാഅത്തിന്റെ ആശയം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടുള്ള ദറുസുകളിലും അങ്ങനെ മഹാനവറുകൾക്കുള്ള ചെറുപ്പം മുതൽ മരണം വരെ തസ്നീഫ് വഴിക്കും ലേഖനം എഴുതിയിട്ടും എല്ലാ മേഖലയിലും സാക്ഷാൽ ദീൻ സഹായിച്ചു. സ്ഥാനമാതായും നമ്മളെ മഹാനവറുകളെ ബഹുമാനിക്കണം. അപ്പൊ സമസ്തന്റെ പ്രവർത്തനത്തിൽ വളരെയധികം ശക്തിയെ പ്രവർത്തനം കാഴ്ചവെച്ച തങ്ങളവറുകളാണ് എന്ന് പറയാതിരിക്കുന്നു. നമ്മ ചൂട് തിരക്ക് എനിക്കും വേറെ തിരക്ക്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭീവണ്ടിക്ക് പോകേണ്ട ഒരാളാണ്. അപ്പൊ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. മഹാനവർഷികത്തിൽ പറഞ്ഞു സമസ്തന്റെ വലിയ വലിയ യോഗങ്ങളും മഹാനവരുടെ പ്രസംഗം നമുക്ക് ഏവർക്കറിയാം. അന്ന് മഹാനവറുകൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സമസ്തന്റെ ഉദ്ഘാടനത്തിന് ഇനിയാണുണ്ടാവില്ല, നമ്മൾ അവസാനത്തെ ഉദ്ഘാടനമാണത് എന്ന് മൂപ്പർ മനസ്സിലാക്കിയതുപോലെ നീണ്ട് സുന്നത്തി ജമാഅത്തിന് വേണ്ടിയുള്ള പ്രസംഗം നടത്തി വിധേയ പ്രസ്ഥാനക്കാരെ നന്നായിട്ട് ആക്ഷേപിച്ചു ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. അങ്ങനെ പ്രസംഗം കഴിഞ്ഞത് അവസാനം പറഞ്ഞത് മുമ്പൊന്നും പറയാത്ത വാചകം, അതായത് ഒരേർപ്പാട്, അതായത് സുന്നത്തി ജമാഅത്തിന് വേണ്ടിയുള്ള ഈ കഠിനാധ്വാനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല റബ്ബേ, വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ്, അതൊക്കെ ഒന്ന് സ്വീകരിച്ചു തന്നാലും എന്ന് പറഞ്ഞിട്ട് കണ്ണുനുളമുടി. അങ്ങനെ മുമ്പിലെ കണ്ണുന്നൊരു ഇതും നിൽക്കൊന്നും വള്ളം പൊട്ടൂല, അത്ര ധൈര്യശാലിയാണ് മുമ്പിൽ. പക്ഷേ ഈ പ്രസംഗത്തിന്റെ അവസാനം മഹാനവറുകൾ കരഞ്ഞു. ഈ ഏർപ്പാട് ഒന്നും ഇന്നലെ തുടങ്ങി, വളരെ ചെറുപ്പം തുടങ്ങിയതാണ്, അതൊക്കെ ഒന്ന് സ്വീകരിച്ചു കിട്ടിയാൽ നന്നായിരുന്നേനെ എന്ന് മഹാനവറുകൾ പറഞ്ഞു. അപ്പൊ ഇനി വല്ലാതെ യോഗത്തിൽ ഞാൻ പങ്കെടുക്കൂല എന്ന് മൂപ്പർക്ക് മനസ്സിലായ മാതിരിയാണ് സംസാരിച്ചത്. എന്താ പറഞ്ഞ മുഴുവൻ ശരിയാ, എല്ലാം വളരെ ചെറുപ്പം മുതൽ തന്നെ ആദർശ പ്രസംഗം, ഖണ്ഡന പ്രസംഗം, അതുപ്രകാരം ലേഖന എഴുത്ത്, എന്തെല്ലാം മേഖലയിൽ സുന്നത്തി ജമാഅത്തിനെ സഹായിക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്ത് കാര്യമായ ഉലമാഅിനെ പല കോളേജുകളിലും ദുർസികളിൽ നിന്നും ഉലമാഅിനെ വാർത്തെടുത്ത് ജീവിതം മുഴുവൻ യഥാർത്ഥ ദീന്റെ സഹായിയായി മഹാനവറുകൾ മുന്നേറി. ഇതാണ് നമ്മൾക്ക് അനുഭവിച്ച ചരിത്രം. ഒരാള് കേട്ട് പറഞ്ഞു കേൾക്കുന്നതല്ല മാത്രം, നമ്മളെ അനുഭവങ്ങളാണ്. അങ്ങനത്തെ മഹൽ അനുഭവം പറഞ്ഞതാണ് ഈ ഏർപ്പാട് വളരെ ചെറുപ്പം മുതൽക്ക് തുടങ്ങിയത് തമ്പുരാനെ. സുന്നത്തി ജമാഅത്തിന് വേണ്ടി ഈ പ്രവർത്തനം ഇതൊക്കെ ഒന്ന് സ്വീകരിച്ചു തന്ന എല്ലാ മേലെയും ഒരു കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ചുരുക്കം ഉണ്ടാക്കിയത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവർത്തി. മഹാനവറുകൾക്കുള്ള ദർജ അല്ലാഹു ഉയർത്തട്ടെ.
മഹാനോടുകൂടെ സ്വർഗത്തിൽ മഹാനായ തങ്ങൾക്കുള്ള പ്രസംഗമുണ്ട്. ധാരാളം സമസ്തന്റെ പ്രാസംഗികന്മാർ ഈ മജ്ലിസിലുണ്ട്. അതൊക്കെ കേൾക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട് എനിക്കറിയാം. അപ്പൊ അതിനൊക്കെ സമയം കണ്ടുകൊണ്ട് എന്റെ ചെറു പ്രസംഗം ഞാൻ നിർത്തുകയാണ്. നമുക്കെല്ലാം പല ദീർഘായുസും മഴഫിയത്തും പ്രദാനം ചെയ്യട്ടെ. സുന്നത്തി അമ്മായത്തിനെ സഹായിക്കാനുള്ള എല്ലാ കഴിവും കെൽപ്പും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. സമസ്തന്റെ വിരോധികൾ അള്ളാഹു തല പരാജയപ്പെടുത്തട്ടെ. സമസ്തന്റെ ശക്തി ദൈനംദിനം അള്ളാഹു തല ഉയർത്തട്ടെ. നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട സമസ്തന്റെ പ്രവർത്തകരാണ്. ആ നിലക്കുള്ള പ്രവർത്തനത്തിൽ തന്നെ നിങ്ങൾക്ക് അടി ഉറച്ചു നിൽക്കണം എന്ന് മാത്രം ഉപദേശിച്ചുകൊണ്ട് എന്റെ സംസാരം ഞാൻ ചുരുക്കുകയാണ്. അസ്സലാമു അലൈക്കും. ചോദിക്കുകയാണ്. ആ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഡോക്ടർ പി ടി അബ്ദുറഹ്മാൻ. ഗ്രന്ഥത്തിന്റെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരി ഷിയാ തങ്ങളാണ്. ആ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്നത് ഷംസുലേമയുടെ പൗത്രൻ ഇ കെ അബൂബക്കർ ഹുദവിയാണ്. ഈ കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയരായ തങ്ങളെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അബൂബക്കർ ഹുദവിയെയും സാദരം ക്ഷണിക്കുന്നു. ആദരണീയരായ തങ്ങൾ അവർ സംസാരിക്കുന്നു. ആദരപൂർവ്വം തങ്ങളെ ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സമാദരണീയരായ അധ്യക്ഷർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ സാരഥി, ജനറൽ സെക്രട്ടറി ഹുസൈനുൽ ഉലമ ചെറുശ്ശേരി ഹുസൈനുദ്ദീൻ ഉസിയാർ അവർക്ക്, നമ്മുടെ അസ്റഫ് ഫൈസി കണ്ണാടി പറമ്പ്, ഇ കെ അബൂബക്കർ ഹുദവി, ഗ്രന്ഥ വിചാരണത്തിനും ഡോക്ടർ പി കെ അബ്ദുറഹ്മാൻ, ജിഫിരി സുഭാഗത്തനാട്, സി കെ എം സാദിഖ് ഉസ്ലിയാർ, ജമ്മൽ ലേദി മുമ്പായത്തങ്ങൾ, ഡോക്ടർ ഹാജ മുഹമ്മദ് ഷാഹിദ്, മുസ്തഫ് അലി ഫൈസി സമുദാനി അഹമ്മദ്, ഡോക്ടർ സയ്യിദ് അലീം അഷ്റഫ് ജയ്സി, ഉമർ ഫൈസി, മറ്റ് സ്റ്റേജിലും വേദിയിലുമെല്ലാം തന്നെ ഉപയോഗിച്ചതായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക ഗണങ്ങളുടെയും എല്ലാം തന്നെ സാരഥികൾ, പ്രവർത്തകന്മാർ, മുത്തലിം സുഹൃത്തുക്കൾ, നമ്മുടെ കേരളത്തിലും കേരളത്തിനും പുറത്തുമുള്ള, ഇന്ത്യക്ക് പുറത്തുമുള്ള നമ്മുടെ സംസ്ഥയുടെ, അതുപോലെ തന്നെ നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ എല്ലാം തന്നെ സാരഥികളെ സുഹൃത്തുക്കൾ, ഇന്നഹു ശംസുൽ ഉലമ എന്ന ഈ പുസ്തക പ്രകാശനമാണ് ഇന്നിവിടെ നടക്കപ്പെട്ടത്. അള്ളാഹു ഇതിനെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിക്കോട്ടെ, നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും വിജ്ഞാനത്തിന്റെയും മിൽമിന്റെയും എല്ലാം തന്നെ കുറെ നിറകടമായിക്കൊണ്ട് നിറഞ്ഞു നിന്ന മഹാനായിരുന്നു നമ്മുടെ എല്ലാം ഷെയ്ഖും അതുപോലെ തന്നെ ഉസ്താദുമായ ശംസുൽ ഉലമ. അദ്ദേഹം സുന്നത്ത് ജമാഅത്തിന്റെ പടവാളായിരുന്നു. സുന്നത്ത് ജമാഅത്തിന് അതിന്റെ ഏതെങ്കിലും ഒരു ബക്കിന്, ഏതെങ്കിലും ഒരു അംശത്തിന്, ഏതെങ്കിലും ഒരു പേജിന്, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരധ്യായത്തിന് എവിടെയെങ്കിലും കോട്ടം തട്ടും എന്ന് കേട്ടറിഞ്ഞാൽ, വായിച്ചറിഞ്ഞാൽ അതിന് ഉടനെ തന്നെ അല്പം പോലും സമയം കിട്ടാതെ ഉടനെ തന്നെ അദ്ദേഹം തയ്യാറായിരുന്നു. അദ്ദേഹം അതിനുവേണ്ടി ഒരുക്കം വെച്ചിരുന്നു, കണ്ണനവും അതേപോലെ തന്നെ വിശദീകരണ സമ്മേളനങ്ങളും
നടത്തിക്കൊണ്ട് ആ സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി കൊണ്ട് എന്തെങ്കിലും ഏത് ഭാഗത്തു നിന്നും ഇവിടെ വന്നാൽ അതിനെ അടിമുടി മുതൽ ആർക്കും ഒരു സംശയത്തിന് വകയില്ലാത്ത വിധം ആ തെറ്റിദ്ധരിക്കപ്പെടുന്ന എല്ലാ അംശങ്ങളെയും ശരിയായ ധാരണയിലേക്ക് കൊണ്ടുവരുവാൻ ഏറ്റവും വലിയ ഒരു പ്രഗത്ഭ പ്രതിഭയായിരുന്നു മഹാനവങ്ങളുടെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ആ കർണ്, അദ്ദേഹത്തിന്റെ ആ കാലഘട്ടം എവിടെയെല്ലാം ഇസ്ലാമിനെയും സുന്നത്ത് ജമാഅത്തിനെയും സളി വാരി തേക്കുവാൻ വേണ്ടി ആരെങ്കിലും ഇറങ്ങിത്തിരിച്ചാൽ ഉടനെ തന്നെ അവിടെ കൊണ്ട് ആ കാര്യത്തിലുള്ള എല്ലാ ചെളിയും ശുദ്ധീകരിച്ചുകൊണ്ട് കഴിയിക്കൊണ്ടുള്ള പ്രസംഗവും അതേപോലെ തന്നെ വിശദീകരണവുമായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നു. അതൊന്നും ഇവിടെ വിശദമായി പറയേണ്ട ആവശ്യമില്ല. തെലീക്കത്താവട്ടെ അല്ലെങ്കിൽ പുതിയ സുന്നത്തെ ജമാഅത്തിന് പറ്റാത്ത ഏത് സംഘടനയാവട്ടെ, അവരെ മുഴുവനും അതിന് ശരിയായ വകം മനസ്സിലായി കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് പിറകോട്ട് കൊണ്ടുവരാനുള്ള ഒരു മഹൽ കഴിവ് അദ്ദേഹത്തിനുണ്ടായി. അതുപോലെ തന്നെ എവിടെയെങ്കിലും ഒരു സമ്മേളന സ്റ്റേജിൽ പ്രസംഗിക്കുവാൻ തുടങ്ങുമ്പോൾ ആദ്യമായി അമ്പിയാക്കളുടെ മോജസത്തും ഔലിയാക്കളുടെ കറാമത്തും പറയാത്ത ഒരു സ്റ്റേജും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കില്ല എന്ന് അറിയാൻ സാധിക്കും. അത്രത്തോളം അതുപോലെ തന്നെ ഒരു ഖുർആൻ അല്ലെങ്കിൽ തഫ്സീർ ക്ലാസ് എടുക്കുമ്പോൾ, പ്രത്യേകമായ ഒരു മുജിസത്തിന്റെ ഒരു വിഷയം വരുമ്പോൾ അത് ശരിക്കും വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം മുജിസത്തു ഹദീസിന്റെ ആ ക്ലാസ്സുകളാവട്ടെ അല്ലെങ്കിൽ തഫ്സീറിന്റെ ക്ലാസ്സുകളാവട്ടെ, അവിടെ എല്ലാം തന്നെ അത് ശരിക്കും കുട്ടികളെ മനസ്സിലായി കൊടുക്കുവാനുള്ള ഒരു വലിയ നൈപുണ്യവും കഴിവും മഹാനവർക്കുണ്ടായിരുന്നു എന്ന് മഹാനവരുടെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അത്രത്തോളം അറിയാൻ സാധിക്കുന്നു. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അതെല്ലാം തീർത്ത് കൊടുക്കുവാൻ വലിയ കഴിവായിരുന്നു. അത്രയും വലിയ ആഴമായിരുന്നു ആ പാണ്ഡിത്യത്തിനെന്ന് നമുക്കറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്ന് മാത്രമല്ല, ഫിഖ്ഹിന്റെ വിഷയത്തിലാവട്ടെ, തഫ്സീറിന്റെ ഖുർആന്റെ വിഷയത്തിലാവട്ടെ, താരീഖിന്റെ വിഷയത്തിലാവട്ടെ, അതുപോലെ തന്നെ ഹദീസ് ലോകത്തിൽ പുറഭാഷ പണ്ഡിതൻ കൂടിയായിരുന്നു മഹാനവർ. എല്ലാവരും അനുഭവപ്പെട്ടു പോകും അദ്ദേഹത്തിന് എത്രത്തോളം ഭാഷ നൈപുണ്യമുള്ള ആ മറ്റ് ക്രൈസ്തവ സമൂഹം ചില വിഷയങ്ങളുമായി കൊണ്ട് മഞ്ചേരിയിൽ വന്നപ്പോൾ അവരുടെ ബൈബിൾ എല്ലാം തന്നെ ശരിക്കും അത് വായിച്ച് പഠിക്കുവാനുള്ള ഭാഷ അദ്ദേഹത്തിനുണ്ടായി. അതുപോലെ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള ആ പാണ്ഡിത്യം അതും മറ്റുള്ളവരെ അനുഭവപ്പെടുത്തി. വലിയ വലിയ ഫാദർമാർ പോലും അത് കേട്ട് അനുഭവപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ വിദേശത്തുള്ള പല കിഴങ്ങൾ ഇവയിലെല്ലാം തന്നെ പോകുമ്പോൾ അവിടെയുള്ള അറബികൾ പോലും അല്ലെങ്കിൽ ലാസിമി പോലെയുള്ള അതുപോലെ തന്നെ മറ്റ് അവരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ അക്ഷരം പ്രതി ഒരു വാക്കുപോലും വിടാതെ കേൾക്കുവാൻ മനസ്സുവെച്ച ആളുകളായിരുന്നു വിദേശത്തുള്ള യുഎയിലുള്ള പണ്ഡിതന്മാരെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു.
അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശദ്യ അവരെ എങ്ങനെയെല്ലാം തന്നെയാണ് നാം അദബ് മര്യാദ ഇതെല്ലാം പഠിപ്പിച്ചത്. അവിടുത്തെ ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് ഭയം തോന്നും. അത്രയും വലിയ ഒരു ഗൗരവമുള്ള ഒരു മുഖഭാവമായിരുന്നു അദ്ദേഹം അള്ളാഹു നൽകിയത്. അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ ഒരു പക്ഷേ നമുക്ക് ഭയം തോന്നും. എന്നാൽ അടുത്തു പോയിക്കൊണ്ട് ഓരോ കാര്യങ്ങളും പറയുവാനും ചോദിക്കുവാൻ അതിന് സംശയം തീർത്തുകൊണ്ട് എല്ലാം തന്നെ ഉണ്ടാകുന്ന മാസിക അപ്പോൾ അദ്ദേഹമായിക്കൊണ്ട് നാം എഴുതിയാൽ അത് തെറ്റ് തിരുത്തുവാൻ വേണ്ടി അദ്ദേഹത്തെയാണ് നാം സമീപിക്കാറ്. അപ്പോൾ അതിൽ എന്തെല്ലാം തെറ്റുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുവാൻ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഒരു കഴിവുണ്ടായി. അതേപോലെ തന്നെ ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ അടി മുതൽ മുടി വരെ നോക്കിക്കൊണ്ട് അവൻ എങ്ങോട്ടാണ് അവന്റെ പോക്ക്, ഭാവിയിൽ അവൻ എങ്ങനായി തീരും എന്നെല്ലാം അറിയുവാനുള്ള ഒരു അകം കണ്ണ് ദീർഘദൃഷ്ടി അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആയ പല സംഭവങ്ങൾ ഒരു കറാമത്ത് കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തോടുകൂടി എവിടെയെങ്കിലും പോയാൽ പിന്തുണ എത്രയോ മസാറുകൾ മക്കാം അതെല്ലാം സ്വീകാര്യം ചെയ്യുന്ന കാര്യം അവിടെ ആരാണ് അതിന്റെ വിഷമം കൊള്ളുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായി. അവിടെയുള്ള ആളുകൾക്ക് പോലും അവരെപ്പറ്റി അറിയാത്തത് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹത്തോട് തുടർന്നുകൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും നാം യാത്ര ചെയ്താൽ പല കാര്യങ്ങളും ഭൗതികമായ അതേപോലെ തന്നെ അറിയാത്ത പല കാര്യങ്ങൾ പഠിക്കുവാൻ ധാരാളമായി അദ്ദേഹത്തിന് പകർത്തുവാൻ നമുക്കുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ എഴുത്ത് എഴുതുവാനുള്ള ഒരുപക്ഷെ എല്ലാവർക്കും അള്ളാഹു ഒരുപക്ഷെ എഴുത്തുകാരനാണെങ്കിൽ എഴുത്തുകാരൻ മാത്രം, പ്രസംഗകാരാണെങ്കിൽ പാസികൻ മാത്രം, എന്നാൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനാണ് അധ്യാപകന്മാർ, ഇതെല്ലാം ഒരുമിച്ച് കൂടിയ ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു. ഒരു കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഒരു വലിയ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രസംഗിക്കുവാനും മേയുവാനും അത് ശരിക്കും മനസ്സിലായി കൊടുക്കുവാൻ ഉള്ളൊരു കഴിവ് മഹാനാൾക്കുണ്ടായിരുന്നു. എല്ലാം നിറഞ്ഞ ഒരു വലിയ മഹാനായിരുന്നു അവർക്ക്. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുലുലം നമ്മുടെ ജാമിയ അദ്ദേഹം അതിന്റെ തുടക്കം തന്നെ അതിനു വേണ്ടി വളരെയധികം അധ്വാനിച്ച അതിനെ മറ്റുള്ളവർക്ക് ചിത്രീകരിച്ചു കൊടുത്ത അങ്ങനെ എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ രാജ്യത്ത് ഇവിടെ വളർത്തിയെടുത്തതിൽ വലിയ പങ്കായിരുന്നു മഹാനവർക്കുണ്ടായിരുന്നു. അതുപോലെ ധാരാളം ശിഷ്യഗണന്മാർ ഇന്നും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പല വിവിധ മേഖലകളിൽ ധാരാളം സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവർ നിരവധി എഴുത്തുകാരെയും ചരിത്രകാരന്മാരെയും ചിന്തകന്മാരെയും അതുപോലെ തന്നെ മറ്റ് പല കഴിവുള്ള ആളുകളെയും ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വലിയ മഹാനായിരുന്നു ശംസലം. അധികമായി സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെയുള്ള ഈ പുസ്തകം ഇവിടെ വളരെയധികം അധ്വാനിച്ചുകൊണ്ട് ഒരു പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലായിക്കൊണ്ട് മഹാനവൾ എന്തെല്ലാം ഇവിടെ നടത്തി എന്നെല്ലാം വിശദമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ഈ പുസ്തകം അതിനുവേണ്ടി അധ്വാനിച്ച് പ്രയാസപ്പെട്ട നമ്മുടെ പി ടി അബ്ദുറഹ്മാൻ അതുപോലെ തന്നെ അതിലെ മറ്റ് സഹായികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അള്ളാഹു ഒരു നല്ല ഈ ശംസുൽ ഉലമ ഫൗണ്ടേഷൻ അതിൽ നമുക്ക് മുന്നേറ്റമുണ്ടാക്കി തീർക്കുവാൻ വിദ്യാഭ്യാസപരമായിക്കൊണ്ട് വളരുവാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് ഉണ്ടാക്കി തീർക്കുവാനാകട്ടെ. മഹാൻ അവൾ ജാഹ്
ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ സന്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ദീനു വേണ്ടി സേവനം ഖിദ്മത്ത് ചെയ്യുവാനുള്ള ഒരു അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അൽ ഉലമാഉ വർസത്തുൽ അംബിയാ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിം. മഹാനവകൾ ഒരു വലിയ ആരിമും അതേപോലെ തന്നെ ആബിദുമായിരുന്നു. ഇതൻ അതോടൊപ്പം വലിയ ഇബാദത്തുക്കുന്ന നൈപുണ്യവാനായിരുന്നു. ഇതെല്ലാം ആ ജാമിയയിലുണ്ടായിരുന്ന ആ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിച്ച ഇസാ മാരിമിന്റെ ശേഷം മറ്റ് ഒരു വിഷയത്തിലേക്ക് പോലും നീങ്ങാതെ ദിക്റുകളിലും അപരാധങ്ങളിലും ഒഴുകിയ പതിവായിരുന്നു അവിടുത്തെ ഉണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇന്ന ഫത്തഹനാലക്ക ഫത്തഹ മുബീന എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.